ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. കൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി മുടി കൊഴിഞ്ഞ സ്ഥലത്തും ഒക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് പുതിയ മുടി വരികയും കൂടാതെ മുടിക്ക് വളരെ പെട്ടെന്ന് നീളം വെക്കുകയും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു പാക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സൈഡിലുള്ള ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 100% റിസൾട്ട് ഗ്യാരണ്ടിയുള്ള ഒരു ഹെയർ പാക്കാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഇനി വീഡിയോയിലേക്ക് പോകാം. ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കീഴാർ നെല്ലിയാണ്. കീഴാർ നെല്ലി പേരോടെ പെഴുതിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ വെച്ചിട്ട് ആണ് നിങ്ങളെ കാണിക്കുന്നത്. കാരണം കീഴാർ നെല്ലി പെട്ടെന്ന് ഇലയൊക്കെ നമുക്ക് നന്നായിട്ട് വിസിബിൾ ആകണമെങ്കിൽ അത് വെള്ളത്തിൽ തന്നെ വെക്കണം. അല്ലെങ്കിൽ അത് ഇല കൂമ്പിയതുപോലെ, തൊട്ടാവാടിയുടെയൊക്കെ ഇല പോലെ കൂമ്പിപ്പോകും. അതുകൊണ്ടാണ് വെള്ളത്തിൽ വെച്ചിട്ട് കാണിക്കുന്നത്. ഇത് ഞാനൊരു 5-6 ചെടി എടുത്തിട്ടുണ്ട്. നല്ല ഇല, കുഴപ്പമില്ലാത്ത ഇലകളുള്ള ചെടിയാണ്. ഇതിൻ്റെ ചെറിയ ഇലയുടെ അടിയിൽ ചെറിയ കുരു പോലെയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കീഴാർ നെല്ലി എന്ന് വിളിക്കുന്നത്. കൂടാതെ ഇത് മഞ്ഞപ്പിത്ത ചികിത്സക്കും മറ്റുള്ള പല രോഗങ്ങൾക്കും ഒരു മികച്ച ഔഷധം കൂടിയാണ്. ഇത് നമ്മുടെ പാടത്തും പറമ്പിലുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. ഇതിൽ അടിയിൽ പച്ചക്കളറ് കുരുക്കളുള്ള ചെടി തന്നെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം, തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഉണ്ടാക്കിയ ഉടനെയുള്ള കഞ്ഞിവെള്ളം ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കഞ്ഞിവെള്ളം വെറുതെ തലയിൽ അപ്ലൈ ചെയ്താലും വളരെ നല്ലതാണ്. നമ്മളുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആവുകയും പിന്നെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതോടൊപ്പം കീഴാർ നെല്ലി കൂടി ചേരുമ്പോൾ വളരെ നല്ലൊരു ഫലമാണ് ഉണ്ടാവുക. ശരിക്കും പറയാമെന്ന് വെച്ചാൽ നമ്മളുടെ മുടി കൊഴിഞ്ഞിട്ട് ഒരുപാട് മുടി വീണ്ടും കിളിർത്ത് വരാത്ത പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ബെസ്റ്റ് റെമഡിയാണിത്. കഞ്ഞിവെള്ളത്തിൽ കീഴാർ നെല്ലി ചേർത്ത് തലയിൽ തേച്ചാൽ മുടി കൊഴിഞ്ഞു പോയ സ്ഥലത്തൊക്കെ പുതിയ മുടി കിളിർത്ത് വരികയും മുടി നല്ല ലോങ് ആൻഡ് സ്ട്രോങ് ആയിട്ട് വളരുകയും ചെയ്യും. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇതിൻ്റെ ഇത് നന്നായി കഴുകിയിട്ട് വേണം അരച്ചെടുക്കാൻ. കാരണം ഇത് ഒരു പറമ്പിലൊക്കെ കാണുന്ന ചെടിയായതുകൊണ്ട് തന്നെ അതിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കഞ്ഞിവെള്ളം ചേർത്ത് അരച്ചെടുക്കാം. കഞ്ഞിവെള്ളം കുറച്ച് ചേർത്ത് അരച്ചതിന് ശേഷം വീണ്ടും ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് അരിഞ്ഞ് കിട്ടാൻ കുറച്ച് വിഷമായിരിക്കും. പിന്നീട് ഇത് അരിച്ചെടുത്ത് നേരത്തെ ബാക്കിയുള്ള അല്പം കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെറിയ ചെറിയ തണ്ടൊക്കെ ശരിക്ക് അരിഞ്ഞിട്ടുണ്ടാവില്ല. അതപ്പോൾ നമ്മളുടെ മുടിയിൽ കുടുങ്ങുകയോ അത് പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് അരിച്ചിട്ട് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഈ മിക്സ് സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് കഴുകിക്കളയുക. നിങ്ങൾ ഏതെങ്കിലും ഓയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എണ്ണ തേച്ചതിന് ശേഷം ഈ മിക്സ് തലയിൽ തേക്കാവുന്നതാണ്. ആഴ്ചയിലൊരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.